കൂട്ടുകാരെ, ഞാനിപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണണേ. അതായത് മൂന്ന് കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചൊരു സ്ത്രീ പോയിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികൾ പരസ്യമായി വീഡിയോയിലൂടെ അമ്മ തിരിച്ചു വരാൻ വേണ്ടി യാചിക്കുകയാണ്. അമ്മയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പേ അമ്മേനെ ഒന്ന് കാണണമെന്നുണ്ട്. കാരണം അമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മേനെ ഒരിക്കലും കാണാൻ പറ്റില്ല. അമ്മ വന്ന് കൂടെ ജീവിക്കാമ്മ നമുക്ക് കൊച്ചു ജീവിതം. ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ കായും ആയും ചേർത്ത് ആ സ്ത്രീയെ ജനങ്ങൾ വിളിച്ചിരിക്കുന്ന കണ്ടു. ഞാൻ ഒരു മാരേജ് കൗൺസിലർ എന്ന നിലയിൽ 27 വർഷമായിട്ട് 10 ഭാഷകളിൽ ജനങ്ങളുമായി സമ്പർക്കമുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിട്ടുപോകണമെങ്കിൽ വെറുതെ ഒന്നും വിട്ടുപോകില്ല, കാമം കൊണ്ട് മാത്രവും വിട്ടുപോകില്ല. അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ടാകും. മലയാളികളായ പുരുഷന്മാർ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ ഭാര്യമാർക്ക് തങ്ങാൻ നല്ലൊരു വീട്, വില കൂടിയ വസ്ത്രം, നല്ല ഭക്ഷണം, മക്കൾ, കാറ്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ കൂടെ ഉണ്ടാകുന്ന, അതുകൊണ്ട് മാത്രം അവർ നമ്മളെ കൂടെ ഉണ്ടാവില്ല, അവർക്ക് നമ്മളോട് ഇഷ്ടം വരണമെന്നില്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യമുള്ള എന്താണെന്നറിയോ? മിണ്ടാനും പറയാനും ഒരാളാണ്. അവൾക്ക് 24 മണിക്കൂറിനകത്ത് കുറേ സംസാരിക്കണം. അതൊക്കെ മൂളി കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കേൾക്കുന്ന പുരുഷൻ എവിടെയുണ്ടോ അവരോട് അട്രാക്ഷൻ വരും. രണ്ടാമത്തേത്, ഓരോ സ്ത്രീക്കും അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്ത് അഭിനന്ദിക്കുന്ന, അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളുകൾ ആവശ്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യ ഇടുന്ന നല്ല വസ്ത്രത്തെ നോക്കി അഭിനന്ദിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ അവൾ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കും അവിടെ ഉള്ളൊരു മാഷാണ് അഭിനന്ദിക്കുന്നതെങ്കിൽ, അയാളോടായിരിക്കും ചിലപ്പോൾ ഇഷ്ടം നിങ്ങളുടെ ഭാര്യയ്ക്ക് വരിക. 3, നമ്മുടെ ഭാര്യമാരുടെ ഒരു പ്രത്യേകത, നമ്മൾ എതിലെ പോകുമ്പോഴും അവരുടെ കൈപിടിച്ച് നടക്കണം, നാലാളുടെ മുമ്പിൽ അവരെ പുകഴ്ത്തി പറയണം, അവർ നമ്മുടെ കൂടെ ഉള്ളതിൽ അഭിമാനമുണ്ടെന്ന് തോന്നണം. ഇത് വലിയ ആഗ്രഹമാണ്. ഞാനൊരു ഭർത്താവാണോ, ഞാനൊരു പുരുഷനാണോ എന്നും പറഞ്ഞ് സ്ത്രീയുടെ മുമ്പിൽ വലിയ ആളായി കൈവീശി നടക്കുക, തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ നോക്കുന്ന, പുറകെ നിന്ന് അവളെ നോക്കി അപ്രിഷ്യേറ്റ് ചെയ്ത് കൈപിടിക്കാൻ ഓങ്ങി നിൽക്കുന്ന പുരുഷന്മാരുടെ കൂടെ അവൾ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്ന് വരാം. 4, നമ്മുടെ പുരുഷന്മാർക്കൊരു വിചാരമുണ്ട്, സെക്ഷ്വലി എൻ്റെ ഭാര്യമാരെ സാറ്റിസ്ഫൈ ചെയ്താൽ എല്ലാം ആയെന്ന്. ഒരിക്കലുമല്ല, സെക്സിലും വലുതാണ് ഇമോഷണലി അവളോടുള്ള അറ്റാച്ച്മെൻറ്റ്. ഡെയിലി അവളെ വീട്ടിൽ നിന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം കൊടുക്കുക, ഒന്ന് മടിയിലിരുത്തുക, ഒന്ന് തലോടുക, ഈ ഒരു അഫക്ഷനെ അവൾ വല്ലാതെ കൊതിക്കുന്നുണ്ട്. 5, ഇതൊന്നും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ, അവൾക്ക് കെയർ ആവശ്യമുണ്ട്. അതായത് ചെറിയ നിസ്സാര കാര്യത്തിന് പോലും നിങ്ങൾ അവളെ ഓർക്കുന്നു എന്നവൾക്ക് തോന്നണം. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഇടയ്ക്ക് വിളിച്ച് ഭക്ഷണം കഴിച്ചോ കുളിച്ചോ ഏത് വസ്ത്രം ഇട്ടെന്നൊക്കെ അന്വേഷിക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ സമയമില്ലെങ്കിൽ ആരെങ്കിലും അത് ചെയ്താൽ അവരുടെ കൂടെ അവൾ പോകും. സ്ത്രീ ഒരു പ്രത്യേകത, ഈ സൂര്യകാന്തി സൂര്യനെ നോക്കുന്നത് പോലെ കെയർ, സ്നേഹം, വാത്സല്യം, അഭിനന്ദനം ഒക്കെ കിട്ടുന്ന വഴിക്ക് അവളങ്ങ് ഇറങ്ങിപ്പോകും. 6, ഓരോ സ്ത്രീകൾക്കും ജന്മനാ ചില ടാലൻറ്റുകൾ കാണും. ചിലപ്പോൾ ടൈലറിങ്ങിലായിരിക്കും, ചിലപ്പോൾ പടം വരയ്ക്കുന്നതിലായിരിക്കും, ചിലപ്പോൾ പാടുന്നതിലായിരിക്കും, ചിലപ്പോൾ എഴുത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ പല ഭർത്താക്കന്മാരും ഇതിനൊന്നും അവസരം കൊടുക്കില്ല. എത്രയും നല്ല കുക്കായി മാറണം, എത്രയും നല്ല അമ്മയായി മാറണം, വീട് സംരക്ഷിക്കണം എന്നൊക്കെ വിചാരിക്കും. ഇവരുടെ ഹോബികൾ എന്തെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ അതിനെ തല്ലിക്കെടുത്താതെ അത് പരിപോഷിപ്പിക്കാനുള്ള അവസരം വീട്ടിൽ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അതിന് ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വെമ്പെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അവൾ ഇറങ്ങിപ്പോകും. 6, കാര്യം, ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുമായി അറ്റാച്ച്മെൻ്റ് വരാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി തിരക്കിൽപ്പെട്ടുകൊണ്ട് ഭാര്യയെ നോക്കാൻ അയൽവാസിയോ ഒരു ബന്ധുവിനോ ഒന്ന് ഏൽപ്പിച്ചേക്കരുത്. കാരണം ആരാണോ കൂടുതൽ മിണ്ടുന്നത്, അത് ഡ്രൈവറാണെങ്കിൽ അവനോട് പോലും അടുത്തു പോകുമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. മറ്റൊന്ന്, നിങ്ങളുടെ മൊബൈൽ ഭാര്യ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ മൊബൈൽ നോക്കുന്നില്ല, അതുകൊണ്ട് നീ എൻ്റെ നോക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കരുത്. രണ്ടു പേർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ, ഒരാൾ പിഴച്ചു പോകുന്ന മറ്റേ ആൾക്ക് മുൻകൂട്ടി അറിയാനും അതിന് തടയിടാനും സാധിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ.